الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين الله أنكرهيت عالق العالم ون من النبيين الله إلا أنبياك لند من الصديقين صديقين على عالق المون شهداء على عالق المال صالحين على عالق ഇവരുടെ പാതയിലേക്ക് നീ ഞങ്ങളെ നയിക്കണേ അല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലോ. ഒന്നാമത്തെ ആളുകൾ മഹാന്മാരായ പ്രവാചകന്മാരാണ്. അവർ ജനിക്കുന്നതിന് മുമ്പേ ഖുർആൻ കൊണ്ട് ജീവിച്ച ആളുകളാണ്. ജനിക്കുന്നതിന് മുമ്പേ അവർ ഖുർആൻ കൊണ്ട് ജീവിച്ച ആളുകൾ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഖുർആൻ ഇറക്കപ്പെടുന്നത് 40-ാമത്തെ വയസ്സിലാണ്. 40-ാമത്തെ വയസ്സിലാണ് ഖുർആൻ ഇറക്കപ്പെടുന്നത്. 40 വയസ്സിന് മുമ്പേ അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചത് ഖുർആനിൽ അടിസ്ഥാനമാക്കിയിട്ട് ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഒരു കളവ് പറഞ്ഞിട്ടില്ല, ഒരു ബിംബങ്ങളെ ആരാധിച്ചിട്ടില്ല. ജനങ്ങളൊക്കെ അൽ അമീൻ സത്യസന്ധൻ എന്ന് വിളിച്ചു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ അവർ ഖുർആൻ കൊണ്ട് ജീവിച്ചിരുന്ന മഹാന്മാരായിരുന്നു. എല്ലാ അമ്പിയാക്കളും അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ തന്നെ. ഖുർആൻ കൊണ്ടല്ല, അവർ ഖുർആനിനേക്കാൾ ഇറങ്ങുന്നതിന് മുമ്പേ ഖുർആനിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച ആളുകളാണ്. മിനൽ നബിയീൻ, ആ അമ്പിയാക്കളുടെ പാത അവരിലേക്ക് നീ ഞങ്ങളെ നയിക്കണേ അല്ലാ, അവരുടെ പാത നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. രണ്ടാമത്തെ ആളുകൾ സിദ്ദീഖീങ്ങളായ ആളുകൾ. ആരാണ് ഈ സിദ്ദീഖീങ്ങളായ ആളുകൾ? അവരും ജനിക്കുന്നതിന് മുമ്പേ പരിശുദ്ധ ഖുർആൻ അവരിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ, ഖുർആൻ നിർബന്ധമാകുന്നതിന് മുമ്പേ ഖുർആനിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച ആളുകളാണ്. മഹാനായ സിദ്ദീഖ് തങ്ങളെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ണു കുടിച്ചിരുന്നില്ല. മഹാനായ സിദ്ദീഖുല്ലക്കുബർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ബിംബങ്ങളെ ആരാധിച്ചിരുന്നില്ല. സിദ്ദീഖ് തങ്ങളോടാണല്ലോ മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ പറയുന്നത്, യാ സിദ്ദീഖേ, നിന്റെ ചങ്ങാതി പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. നിന്റെ ചങ്ങാതി പറയുകയാണ്, നിന്റെ സുഹൃത്ത് പറയുകയാണ്, എന്റെ നിമിഷ നേരം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയെന്ന്, നിമിഷ നേരം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയെന്ന്, നിമിഷ നേരം കൊണ്ട് ആകാശങ്ങളിലേക്ക് പോയെന്ന് നിന്റെ സുഹൃത്ത് പറയുന്നുണ്ട്. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുള്ള സംഭവമാണിത്. മഹാനായ സിദ്ദീഖ് തങ്ങൾ എന്താണ് പറഞ്ഞത്? എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനത് വിശ്വസിക്കുകയാണ്, എന്റെ റസൂൽ അങ്ങനെ പറഞ്ഞാൽ ഞാനത് അങ്ങനെ വിശ്വസിക്കുകയാണ്, എനിക്കതിൽ യാതൊരു സംശയമില്ല. അതാണ് നമ്മൾ പറഞ്ഞത്, ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ ഖുർആൻ കൊണ്ട് വിശ്വസിച്ചവരാണ് മഹാനായ സിദ്ദീഖീങ്ങൾ. അവരിൽപ്പെട്ട ആളാണ് മഹാനായ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. മഹാനായ മുഹയ്യദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, മുതലായ റമളാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലേ തോടാത്തോവർ. മഹാനായ ജനിക്കുന്നത് പരിശുദ്ധമായ റമളാനിന്റെ 1-ാമത്തെ ദിവസത്തിലാണ്. ആദ്യ ദിവസം അദ്ദേഹം ജനിക്കുകയാണ്. പ്രസവിച്ച ഉടനെ മുലപ്പാല് നൽകാൻ വേണ്ടി ഉമ്മമാരോട് ചേർത്ത് പിടിച്ചു. മുലപ്പാല് കുടിക്കുന്നില്ല, റമളാൻ എന്നാണ്, പാല് കുടിക്കുന്നില്ല. കുടുംബക്കാരായ അയൽവാസികൾ കൊണ്ടുവന്നിട്ട് പാല് നൽകി, പാല് കുടിക്കുന്നില്ല. കൂട്ടുകാരെ കൊണ്ടുവന്ന് പാല് കുടിക്കുന്നില്ല. വൈകുന്നേരം നോമ്പ് തുറന്ന ഉടനെ ആ പൊന്നുമോനെ തന്റെ മാറോട് ചേർത്ത് പിടിച്ച് മുലപ്പാല് നൽകിയപ്പോൾ മഹാനായ മുഹയ്യദ്ദീൻ ഷെയ്ഖ് പാല് കുടിക്കുകയാണ്. തന്റെ ജനനത്തിന്റെ 1-ാമത്തെ ദിവസമാണത്. ഖുർആൻ ഇറങ്ങിയിട്ടില്ല, നോമ്പ് നോക്കുകയാണ്. ഖുർആൻ നിർബന്ധമായിട്ടില്ല, നോമ്പ് നോക്കുകയാണ്. എപ്പോ? റമളാൻ 1. അദ്ദേഹത്തിന്റെ ജനനം നടന്നത് റമളാൻ 1-ാണ്. ആ 1-ാമത്തെ ദിവസം മുതൽ ഖുർആനിൽ അധിഷ്ഠിതമായി ജീവിക്കുകയാണ് മഹാനായ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. രാത്രിയാകുമ്പോൾ പാല് കുടിക്കുന്നു. മുതലായ റമളാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലയെ ചോടാത്തോവർ. 30 ദിവസക്കാലം ഉമ്മ മുലപ്പാല് നൽകിയിട്ടും പാല് കുടിക്കാൻ തയ്യാറാവാതെ ഉമ്മ നോമ്പ് തുറന്ന ഉടനെയാണ് പാല് കുടിച്ചിരുന്നത്. എന്നാൽ കേൾക്കണോ വേറൊരു അത്ഭുതം, അടുത്ത മാസം, അടുത്ത വർഷം റമളാൻ വരികയാണ്. എന്നാൽ മേഘാവൃതമായ ആകാശമാണ്, ചന്ദ്രനെ കാണുന്നില്ല. ഇന്നാണോ റമളാൻ 1?
റമളാൻ തുടങ്ങിയോ എന്നറിയാൻ വേണ്ടി ആകാശം നോക്കി നിൽക്കുമ്പോ ചന്ദ്രനെ കാണുന്ന ഏകാവൃതമായ രാത്രിയാണ്. ആർക്കും ഉറപ്പിക്കാൻ പറ്റിയില്ല, ആരും ഉറപ്പിച്ചില്ല. അപ്പോഴാണ് അവിടെ ഒരു അഭിപ്രായം വരുന്നത്, ഈ പൊന്നുമോൻ നാളെ പാല് കുടിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മൾക്ക് നോക്കാം. തന്റെ രണ്ടാമത്തെ വയസ്സിൽ ലോകത്തിന് ഫത്വ നൽകുകയാണ്. തന്റെ രണ്ടാമത്തെ വയസ്സിൽ ലോകത്തിന്റെ മാസം ഉറപ്പിച്ചു കൊടുക്കുകയാണ്. മഹാനായ ഗൗസുൽ ആലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അസീസ്, അദ്ദേഹം പാല് കുടിക്കുന്നുണ്ടോ? കുടിച്ചാൽ റമളാൻ എന്നല്ല, കുടിച്ചില്ലെങ്കിൽ റമളാൻ എന്നാണ്. എല്ലാവരും കാത്തുനിന്നു. സുബഹി നിസ്കാരത്തിന് ശേഷം മഹാനായ ഒരു വയസ്സുള്ള പൊന്നുമോനെ ആറോട് ചേർത്ത് മുലപ്പാല് നൽകിയപ്പോൾ മഹാനവർകൾ പാല് കുടിച്ചില്ല. അപ്പോഴേക്കും നാട്ടുകാർക്ക് മനസ്സിലായി ഇന്നാണ് റമദാൻ എന്ന്. എല്ലാവരും നോമ്പ് നോച്ചു. അതാണ് നമ്മൾ പറഞ്ഞത്, സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ നിർബന്ധമാകുന്നതിന് മുമ്പേ ഖുർആൻ കൊണ്ട് ജീവിക്കുന്നവരാണവർ. അവരിൽപ്പെട്ട ആളാണ് മഹാനായ മുഈനുദ്ദീൻ ചിശ്തി. അങ്ങനെയുള്ള സിദ്ദീഖീങ്ങളുടെ പാതയിൽ നീ ഞങ്ങളെ ചേർക്കണേ അല്ലാ എന്നാണ് നമ്മൾ ഫാത്തിഹയിൽ ദുആ ചെയ്യുന്നത്. മൂന്നാമത്തെ ആളുകളാണ് ശുഹദാക്കൾ, രക്തസാക്ഷികൾ. ആരാണ് ശുഹദാക്കൾ? ലാ തഹ്സബന്ന അല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അമ്വാതും ബൽ അഹ്യാഉ ഇൻദ റബ്ബിഹിം. അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് ശഹീദായ രക്തസാക്ഷിയായ ആളുകൾ അവർ മരിച്ചു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവർ മരിക്കുന്നില്ല, അല്ലാഹുവിന്റെ ലോകത്ത് അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അതുപോലെ ശുഹദാക്കൾ ഒരുപാട് ആളുകളുണ്ട്. ക്യാൻസർ ബാധിച്ച് മരിക്കുന്ന ആളുകൾ ശുഹദാക്കളാണ്. പ്രസവ സമയത്ത് മരിക്കുന്ന ആളുകൾ ശുഹദാക്കളാണ്. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർ ശുഹദാക്കളാണ്. അതുപോലെ തെരിഞ്ഞു മരിക്കുന്നവരും ശുഹദാക്കളാണ്. ഒരുപാട് കാരണങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുമ്പോ ആ ശുഹദാക്കളുടെ പാതയിലേക്ക് നീ ഞങ്ങളെ നയിക്കണേ അല്ലാ. അവരാണ് മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ വിഭാഗമാരെ? അവരാണ് മഹാനായ സാലിഹീങ്ങൾ, സാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകൾ. അവരാണ് മഹാനായ ശംസുൽ ഉലമ, അവരാണ് മഹാനായ കന്നിയത്തു സാദ്, അവരാണ് മഹാനായ വറക്കൽ മുല്ല പോയത്തങ്ങൾ. സാലിഹീങ്ങളായി ഇങ്ങനെയാണ് സാലിഹീങ്ങളെ തിരിച്ചറിയുക. അവരൊരു പക്ഷേ ചെറുപ്പത്തിൽ ഖുർആൻ കൊണ്ട് ജീവിച്ചവരായിക്കൊള്ളണമെന്നില്ല. അവർ ഒരുപക്ഷേ ഖുർആൻ കൊണ്ട് ജീവിതകാലം തുടക്കം മുതലേ ജീവിച്ചു കൊള്ളണമെന്നില്ല. പിന്നെയാണ് അവർ നന്നാവുന്നത്, പ്രായപൂർത്തിയെത്തി ഖുർആൻ നിർബന്ധമായത് മുതലായിരിക്കണം അവർ നന്നാവുന്നത്. അങ്ങനെ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ. മഹാനായ ഫുലൈൽ ഇബ്നു അയ്യാദ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. വലിയ കൊള്ളത്തലവനായിരുന്നു, വലിയ കൊള്ളക്കാരനായിരുന്നു. വഴിപ്പോ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ കൊന്ന് അവരുടെ കൂടെയുള്ള സാധന സാമഗ്രികൾ അപഹരിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് മാറ്റം വരുന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് കേട്ടപ്പോഴാണ്. രാത്രിയിൽ ഇങ്ങനെ കൊലപാതകവും കൊള്ളിവെപ്പും കൊലയും നടത്തി ജീവിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് അദ്ദേഹം തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് മതിൽ ചാടാൻ വേണ്ടി ഓടിപ്പോകുന്നത്. ഫുലൈൽ എന്ന് പറയുന്ന കള്ളൻ തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് കയറിപ്പോവുകയാണ്. മതിൽ ചാടി കിടക്കുമ്പോഴാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് കേൾക്കാനിടയായത്. എന്താണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم يأمن الذين آمنوا أن تخشع قلوبهم لذكر الله. ഓ ജനങ്ങളെ, ഓ സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ പേടിച്ചു നന്നാവാനുള്ള സമയമായിട്ടില്ലേ? ألم يأمن الذين آمنوا أن تخشع قلوبهم لذكر الله. അള്ളാഹുവിനെ പേടിച്ചു നന്നാവാനുള്ള സമയം നിങ്ങൾക്കായിട്ടില്ലേ? ഒരുപക്ഷെ അവരുടെ ഗതകാല ചരിത്രങ്ങൾ വളരെ മോശമായിരിക്കാം. അങ്ങനെ എത്ര സാലിഹ്യങ്ങളുണ്ട്, എത്ര സാലിഹാത്തുകളുണ്ട്. ഇവരെ നമ്മൾ അറിയപ്പെടുന്ന ചരിത്രങ്ങളിൽ നിന്ന് വെക്കുന്ന മഹാരഥന്മാരായ മഹതിമാരും മഹാന്മാരൊക്കെ പഴയ കാലത്ത് ബാറിൽ ഡാൻസ് ചെയ്തിരുന്ന ആളുകളായിരുന്നു, കള്ളുകുടിച്ചിരുന്ന ആളുകളായിരുന്നു, കൊല ചെയ്തിരുന്ന ആളുകളായിരുന്നു, പരിശതിരുന്ന ആളുകളായിരുന്നു, കൊള്ളിവെപ്പിന്റെ ആളുകളായിരുന്നു. പെട്ടെന്നാണ് അവർക്ക് ബോധോദയം ഉണ്ടാവുന്നത്, പെട്ടെന്നാണ് അവർ നന്മയുടെ തീരത്തേക്ക് കടന്നു വരുന്നത്. പിന്നെയുള്ള ജീവിതം നന്മയുടെ ജീവിതമാണ്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ചെറുപ്പക്കാരാ, അലമ്യ ഇനി നിങ്ങൾക്ക് സമയമായിട്ടില്ലേ? അലമ്യ ഇനി നിങ്ങളീനാമനോ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ പേടിച്ചു നന്നാവാനുള്ള സമയം നിങ്ങൾക്കായിട്ടില്ലേ? പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ കേട്ട് നന്നാവാനുള്ള സമയമായിട്ടില്ലേ എന്ന് വീടിന്റെ കത്തളങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോഴാണ് മഹാനായ ഫുലൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് പറയുന്നത്, യാ റബ്ബി ലഖദ് ആൻ
يا ربي وقد آن الله نمنا وان سمي ما يتند ربي يا نمنا بغيان إنك بشارة نجان إلا إنك تودي واسا نلقي نان إلا كل قد كان نان إلا أبيه دبند تنيان إلا هذا بول فنو بدي كان نان إلا كل قد كان نان إلا يا جودي كتن إندنا مسلمين قل تاركت تشلين نور كالما إنما بدك عالم ماريا دند إنت إنت تتشي إذا دند بيري إنت تتشي إذا دند بيري لان كل قد كان نان إنما برنج دانو مسلمين قلو دتشي يبجري كان نان إنما برنج دانو مسلمين قلو دتشي برنادي قلو بيري آريو پنن قلو نرن قلو دي كمي يان پورن تن قد قل سينما ندن مار پاتر ماي قلو دي كمنا വലിയൊരു ചർച്ച നടക്കുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാം വളരെ ഭംഗിയായി പറഞ്ഞില്ലേ ഒരു സ്ത്രീയും ഒറ്റയ്ക്ക് രാത്ര നടക്കരുത് എന്ന്. മുസ്ലിമീങ്ങൾ പറയുമ്പോൾ അത് പ്രശ്നമാണ്. സിനിമാ നടന്മാരുടെ സംഘടനയായ അന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പെണ്ണേ നീ രാത്രി ഒറ്റയ്ക്ക് നടക്കുന്ന പീഡനങ്ങൾ സംഭവിച്ചേക്കാം. നീ നടക്കുകയാണെങ്കിൽ നിന്റെ ഉപ്പയുടെ കൂടെ, നിന്റെ മക്കളുടെ കൂടെ, നിന്റെ ആങ്ങളമാരുടെ കൂടെ, രക്തബന്ധമുള്ള ആളുകളുടെ കൂടെ നടക്കണം. കാണാതെ കണ്ടവന്റെ കൂടെ, ചങ്ങാതിമാരുടെ കൂടെ, നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ, ബോയ് ഫ്രണ്ടിന്റെ കൂടെ, നിന്റെ മറ്റുള്ള ക്ലാസ്മേറ്റിന്റെ കൂടെ നീ നടക്കരുത്. ഇത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ഇങ്ങനെ നടന്നാൽ ഈ പീഡനങ്ങൾ നടക്കുമോ? ഡൽഹിയിൽ നടന്ന പീഡനം, കൂടെ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത് ബോയ് ഫ്രണ്ടാണ്. ഒരു നടിയുടെ പേരിൽ പീഡനം നടന്നു, കൂടെ ഉണ്ടായിരുന്നു അന്യ പുരുഷനാണ്. ഇവിടെ നടക്കുന്ന പീഡനങ്ങളുടെ, ഇവിടെ നടക്കുന്ന വിഹിത ബന്ധങ്ങളുടെ പിന്നിൽ നടക്കുന്നത് അതിനു മുമ്പേ തുടങ്ങി വെച്ച പല അവിഹിത ബന്ധങ്ങളാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായി പരിശുദ്ധമായി ഇസ്ലാം പറഞ്ഞു തന്നു, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് നടക്കരുത്. നിങ്ങളുടെ കൂടെ ഒരു അന്യ പുരുഷൻ ഉണ്ടാവാൻ പാടില്ല. ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല, ഒറ്റയ്ക്ക് താമസിക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് കിടക്കാനോ ഇരിക്കാനോ പോവാനോ സഞ്ചരിക്കാനോ പാടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സഞ്ചരിക്കേണ്ട അത്യാവശ്യം വന്നാൽ നിങ്ങളുടെ ഉപ്പയെ കൂടെ കൂട്ടിക്കോളൂ, നിങ്ങളുടെ മക്കളെ കൂടെ കൂട്ടിക്കോളൂ, നിങ്ങളുടെ ആങ്ങളമാരെ കൂടെ കൂട്ടിക്കോളൂ. ഒരു പീഡനം നടക്കുന്ന പലരും പറയാണ് സൗദിയിലുള്ള ശിക്ഷ ഇവിടെ കൊണ്ടുവരണമെന്ന്, സൗദിയിലുള്ള ശിക്ഷ കൊണ്ടുവരണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, എന്റെ സൗദിയയിൽ ഇതുപോലെയുള്ള റൈപ്പ് നടക്കാത്തത്, ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ നടക്കാത്തത്, എന്റെ കേരളത്തിൽ 44 പീഡനങ്ങളുടെ കഥകൾ കേൾക്കുന്നത്, അതിന് കാരണമുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒത്താശയോടെയാണ് ഇവിടെ ക്വട്ടേഷൻ സംഘങ്ങൾ ജീവിക്കുന്നത് തന്നെ. കൊന്നാൽ അവർ സംരക്ഷിക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾ, കൊന്നാൽ കൊന്നവരെ സംരക്ഷിക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾ അല്ല എന്ന് പറയാൻ പറ്റോ? വലിയ വലിയ ക്വട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത്, അവർക്ക് അപ്പർ പ്രശ്നങ്ങൾ കൊടുത്ത് പോറ്റി വളർത്തുന്നത് രാഷ്ട്രീയ നേതാക്കൾ, നിയമപാലകർ ഇവരൊക്കെ വളർത്തുകയാണ്. ആരെ? ആരെ? ക്രിമിനലുകളായ ആളുകളെ വളർത്തുകയാണ്. ഇന്നിവിടെ കൊന്നു കൊലവിളിച്ച ആളുകൾ നാളെ പുഷ്പം പോലെ ജാമ്യം വാങ്ങി പുറത്തേക്ക് വരികയാണ്, പുഷ്പം പോലെ ജാമ്യം വാങ്ങി പുറത്തേക്ക് വരികയാണ്. എന്റെ ഇന്ന് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കാനുള്ള കാരണം ഇതുപോലെയുള്ള ആവാസങ്ങളാണ്. എന്റെ പഴയ കാല സൗദിയിലുള്ള ശിക്ഷ നമ്മുടെ നാട്ടിൽ നടന്നാൽ, കൊന്നവനെ കൊല്ലാനും വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലാനുമുള്ള ശിക്ഷ നമ്മുടെ നാട്ടിൽ നടപ്പായാൽ ഇങ്ങനെ ഒരു ആവാസത്തിലേക്ക് രണ്ടാമത് ആളുകൾ മുതിരുമോ? ഇല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് പറയാനുള്ളത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഇസ്ലാമിലേക്ക് മടങ്ങണം. അലം ഇനി സമയമായിട്ടില്ലേ? ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ആരെയാണ് കാത്തിരിക്കുന്നത്? എന്ന് നന്നാവാമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നന്നാവുന്ന വിഷയം നാളേക്ക് വേണ്ടി മാറ്റിവെക്കാതെ പിന്നെ നന്നാവാം. 2018 വരട്ടെ, ഹജ്ജ് ചെയ്യട്ടെ, ഉംറ ചെയ്യട്ടെ, കല്യാണം കഴിയട്ടെ, അത് വേണ്ട. ഇന്ന് ഫ്രം ടുഡേ, ഇന്ന് ഞാൻ നന്നാവുകയാണ്, ആ ഒരു ബോധം നമ്മൾക്കുണ്ടാവണം. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തന്റെ പെണ്ണിന്റെ വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോഴാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേൾക്കുന്നത്. അള്ളാഹുവിനെ പേടിക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ? ഇത് ചോദിച്ചപ്പോഴേക്കും മഹാനായ ഫുദൈൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവേ നന്നാവാനുള്ള സമയമായിട്ടുള്ള ഞാൻ നന്നാവുകയാണ്. തന്റെ പെണ്ണിന്റെ വീട്ടിലേക്ക് എടുത്തുവെച്ച കാല് പിന്നോട്ടെടുത്തുകൊണ്ട് നേരെ തന്റെ സങ്കേതത്തിലേക്ക് തിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കൂട്ടം ആളുകൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്, ഇന്ന് രാത്രി ഈ വഴിയിലൂടെ യാത്ര ചെയ്യണോ അല്ല ഇവിടെ താമസിക്കണോ? ചില ആള് പറഞ്ഞു, ഈ രാത്രി ഈ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കാം. ചില ആള് പറഞ്ഞു, ഏ അത് പറ്റൂല, അതെന്റെ അവിടെയുണ്ട് ഫുലയിലുണ്ടവിടെ, ഫുലൈലുണ്ടവിടെ, ഫുലൈൽ എന്ന് പറയുന്ന കൊള്ളത്തലവനുണ്ടവിടെ, അതുവഴി പോയാൽ അവനെ നമ്മൾ അറ്റാക്ക് ചെയ്യാനും നമ്മുടെ വസ്തുക്കൾ അപഹരിക്കാനും സാധ്യതയുണ്ട്. ഇത് കേട്ടപ്പോൾ വീണ്ടും ബോധോദയം ഉണ്ടായി. അള്ളാഹുവേ, ഇങ്ങനെ പേടിച്ച ആളുകൾ രാത്രി സഞ്ചരിക്കാതെ പല സ്ഥലത്തും ഒളിഞ്ഞു പാർക്കുകയാണോ? എന്നിട്ട് നേരെ ഹറമിലേക്ക് ചെന്നു, പിന്നെ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ രോഗം കണ്ട മഹാനായി മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് മാറുകയാണ്.
നന്നാവാൻ സമയമുണ്ട്, നന്നാവാൻ സമയമുണ്ട്. ചെറുപ്പകാലത്ത് നന്നായിക്കൊള്ളണമെന്നില്ല, അങ്ങനൊന്നുമില്ല. ഒരു സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലേ നന്നായി ജീവിക്കണമെന്നൊന്നുമില്ല. ഒരു പക്ഷെ 50-ാമത്തെ വയസ്സിലായിരിക്കും നന്നാവുന്നത്, ഒരുപക്ഷെ 60-ാമത്തെ വയസ്സിലായിരിക്കും നന്നാവുന്നത്. അതുപോലെ മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ ജീവിതത്തിലെ കഥകൾ പറയുന്നുണ്ട്. ഞാൻ വലിയൊരു ക്വട്ടേഷൻ സംഘത്തിന്റെ നേതാവായിരുന്നു, പലിശ തിന്നുന്ന ആളായിരുന്നു, നാട്ടിലെ കോപ്രാട്ടിത്തരങ്ങൾക്ക് കൂട്ടുനിന്നിരുന്ന ആളായിരുന്നു. നാട്ടിൽ ചിത്തനയുണ്ടായാൽ, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആദ്യം പോലീസുകാരനെ വിളിക്കാൻ, ഞാനാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, ആദ്യമായി എന്ത് പ്രശ്നം നടന്നാലും അവിടെ അടിപിടി കൂടാൻ ഞാനാണ് ഉണ്ടാവുക. പലിശക്കാരനായിരുന്നു ഞാൻ, ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല, വലിയൊരു കള്ളുകുടിയനായിരുന്നു ഞാൻ. പിന്നെയോ എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നി, ഞാൻ കല്യാണം കഴിച്ചു. ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം പെണ്ണ് കിട്ടി. പൊതുവെ ക്രിമിനലുകൾക്കൊന്നും പെണ്ണ് കിട്ടാൻ കുറച്ച് പ്രയാസമാണല്ലോ അല്ലേ, നല്ല ആൾക്കേ പെണ്ണ് കിട്ടുന്നില്ല, നല്ല പ്രയാസമുണ്ട് ഇവിടെ, നല്ല ആളുകൾക്കേ പെണ്ണ് കിട്ടുന്നില്ല, തേടി 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 പെണ്ണ് കിട്ടാത്ത അവസ്ഥ നല്ല നല്ല ആളുകൾക്ക് വരുന്നുണ്ട്, പിന്നല്ലേ ക്രിമിനലുകൾ. അദ്ദേഹം പറഞ്ഞു, ഒരുപാട് അന്വേഷണത്തിന് ശേഷം എനിക്കൊരു പെണ്ണ് കിട്ടി, ഞാൻ കല്യാണം കഴിച്ചു, അതിൽ നിന്ന് എനിക്കൊരു കുട്ടിയുണ്ടായി, ആ കുട്ടിക്ക് ഞാൻ ഫാത്തിമ എന്ന പേരിട്ടു. കുട്ടിയുണ്ടായപ്പോൾ എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി, കുട്ടിയുണ്ടായപ്പോൾ എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. ഞാൻ പതുക്കെ പതുക്കെ ചങ്ങാതിമാർ ഒഴിവാക്കാൻ തുടങ്ങി, പല തിന്മകൾക്കും കൂട്ടുനിൽക്കുന്നത് ചങ്ങാതിമാരാണ്. നല്ല ചെറുപ്പക്കാരെ സിനിമാ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് ചീത്ത കൂട്ടുകെട്ടുകളായ ചങ്ങാതിമാർ. നല്ല ചെറുപ്പക്കാർ, കൃത്യമായി 9 മണിക്ക് വീട്ടിൽ കയറി ഉറങ്ങിയിരുന്ന ചെറുപ്പക്കാരെ ഉറങ്ങാൻ അനുവദിക്കാതെ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് 12 മണിവരെ 1 മണിവരെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ചീത്ത കൂട്ടുകെട്ടുകൾ. അതുകൊണ്ട് ആദ്യം ഒഴിവാക്കേണ്ടത് ചീത്ത ചങ്ങാതിമാരെയാണ്. വയല് കഴിഞ്ഞ് 1 മണിക്കും 2 മണിക്കൊക്കെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ, കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലും കാണാറുണ്ട്, 1 മണിക്കും 2 മണിക്കൊക്കെ കയ്യിൽ സീസർ പിടിച്ചിട്ട് +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന ചെറിയ ചെറിയ പിഞ്ചുമക്കളെ എന്തേ ഉറങ്ങാത്തത്, 1 മണിയായി ഉറങ്ങാൻ സമയമായിട്ടില്ലേ, 2 മണിയായി ഉറങ്ങാൻ സമയമായിട്ടില്ലേ, എന്റെ ആരെയാണ് കാത്തിരിക്കുന്നത്, എന്ത് ഡ്യൂട്ടിയാണ് അവർക്കുള്ളത്, രാത്രി 1.5 മണിയായിട്ട് വീട്ടിലേക്ക് കയറിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഉപ്പമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വീട്ടിലേക്ക് എത്തിയോ ഇല്ലയോ അന്വേഷിക്കാനുള്ള ചെങ്കൂറ്റമില്ലേ, പിന്നെ എന്തിനുപ്പയായി നടക്കണം, പിന്നെ എന്തിനുമ്മയായി നടക്കണം, നിങ്ങളുടെ ബാധ്യതയാണ് 9 മണിയാകുമ്പോ വീട്ടിലേക്ക് കയറ്റണം നമ്മുടെ മക്കളെ. മുസ്ലിമീങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കും ഈ ഒരു പ്രശ്നമല്ലോ, മുസ്ലിമീങ്ങളൊക്കെ കൃത്യമായി വീട്ടിലേക്ക് കയറുന്നുണ്ട്. രാത്രി 9 മണിക്ക് മുമ്പേ വീട്ടിൽ കയറി അച്ചടക്കത്തോടെ ജീവിക്കുമ്പോ മുസ്ലിമീങ്ങളായ നമ്മൾ എല്ലാത്തിനും തോന്നിവാസം കാണിക്കുകയാണ്. നമ്മുടെ വേഷവിധാനങ്ങൾ, നമ്മുടെ വസ്ത്രം, നമ്മുടെ ഹെയർ സ്റ്റൈൽ. ഇന്ന് ഞാൻ വഴി യാത്ര ചെയ്യുമ്പോ എന്റെ കൂടെ എന്നാണ് പറഞ്ഞു, മുസ്ലിമീങ്ങളെ കണ്ടാതിരിയുന്നില്ല അവരുടെ വേഷമൊക്കെ കാണുമ്പോ. ഞാൻ പറഞ്ഞു, എനിക്ക് വെട്ടൊന്ന് തിരിയുന്നുണ്ട്. അവര് പറഞ്ഞു, കണ്ടാ തിരിയുന്നില്ല, അതെന്റെ അവരുടെ ഹെയർ സ്റ്റൈലും അവരുടെ വേഷമൊക്കെ കാണുമ്പോൾ മുസ്ലിമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ കാണുമ്പോ മുസ്ലിമെന്ന് തോന്നുന്നുണ്ട്. മറ്റുള്ളവർ മാന്യമായി നടക്കാണ്, നമ്മളിങ്ങനെ തോന്നിവാസികളായി നടക്കാണ്. കുന്തും ഖൈറ ഉമ്മ, ഉത്തമ സമുദായം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ കുറിച്ച് പറഞ്ഞ്, നമ്മള് തിന്മകളുടെ തോന്നിവാസത്തിന്റെ കോപ്രാട്ടിത്തരങ്ങളുടെ ആഭാസങ്ങളുടെ ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമ്മളെ നല്ലവരിൽ പെടുത്തട്ടെ. ഞാൻ പറയുന്നത്, നന്നാവാൻ നമ്മൾക്കൊക്കെ സമയമുണ്ട്, നന്നാവാൻ ഇനിയും നമ്മൾക്ക് അവസരമുണ്ട്. ഇന്ന് നന്നാവണം നമ്മൾ, പിന്നെയാവാം പിന്നെയാവാം എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരെ കാത്തിരിക്കരുത്. നിങ്ങളെ കാത്തിരിക്കില്ല, നിങ്ങളെ കൊണ്ടുപോവാണ് സമയം, നിങ്ങളെ കൊണ്ടുപോവാണ്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. ഏതായാലും മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു പറയാൻ, എന്റെ ചങ്ങാതിമാരുടെ കൂടെ ചെലവഴിക്കുന്ന സമയം ഞാൻ ചുരുക്കാൻ തുടങ്ങി. എന്റെ മകൾക്ക് വേണ്ടി അവളുടെ കൂടെ കളിക്കാനും കുസൃതികൾ പങ്കുവെക്കാനും വേണ്ടി ഞാൻ വീട്ടിൽ തന്നെ ഒരുപാട് സമയം ചെലവഴിക്കാൻ തുടങ്ങി. എന്റെ മകൾക്ക് വേണ്ടി എന്റെ ചങ്ങാതിമാർ, എന്റെ ചീത്ത കുട്ടുകെട്ടുകൾ എല്ലാവരെയും നിർജിച്ചു ഞാൻ എന്റെ മകളുടെ കൂടെ തന്നെ ജീവിച്ച് 1 വർഷമാകുമ്പോൾ ഞാൻ പഴയ പല ചങ്ങാതിമാരെയും ഒഴിവാക്കി നന്മയിലേക്ക് ഇങ്ങനെ അടുത്തെടുത്തു വരികയാണ്. 2 വർഷമായപ്പോൾ പൂർണ്ണമായിട്ടും ഞാൻ തിന്മയിൽ നിന്നകന്നു, പരിശുദ്ധി നിന്നത് നിർത്തി, ക്രിമിനൽ സ്വഭാവം നിർത്തി. കൂടുതൽ സമയവും എന്റെ മകൾക്ക് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തു. 3 വയസ്സായപ്പോഴേക്കും പൂർണ്ണമായി ഒരു ബന്ധം പോലും ഇല്ലാത്ത നല്ല ഒരാളായി ഞാൻ മാറി. അങ്ങനെ ഞാൻ നന്മയിലേക്ക് കടന്നു വരുമ്പോഴാണ് എന്റെ പൊന്നുമോൾ ലോകത്തോട് ഇവിടെ പറയുന്നത്, എന്റെ പൊന്നുമോൾ ഞാൻ നന്നാവാൻ ആരാണോ കാരണക്കാരായത്, ആ പൊന്നുമോൾ 3-ാമത്തെ വയസ്സിൽ ലോകത്തോട് ഇവിടെ പറയാണ്,
അങ്ങനെ വിട പറഞ്ഞപ്പോ എനിക്ക് വിഷമമായി സഹിക്കാൻ പറ്റിയില്ല, എനിക്ക് ടെൻഷനായി ദുഃഖമായി എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. തിന്മകളിൽ നിന്ന് മാറി നിന്ന് നന്മയിലേക്ക് കടന്നു വന്ന് ഞാൻ വീണ്ടും നിവാസത്തിലേക്ക് പോവാൻ തുടങ്ങി. ആ ഒരു വിഷമം കാരണം ഞാൻ കള്ളുകുടിക്കാൻ തുടങ്ങി, വീണ്ടും കള്ളുകുടിക്കാൻ തുടങ്ങി, ചീത്ത കൂട്ടുകെട്ടുകളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരുപാട് കള്ളു കുടിച്ച് 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 ഇനി കുടിക്കാനൊരു സ്ഥലം പോലും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ ബോധം കെട്ടി ഞാൻ എന്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴാണ് മനോഹരമായ ഒരു പൊലിപ്പെടുത്തുന്ന ഒരു സ്വപ്നം കാണാനിടയായത്. ആ രാത്രി ഇങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്, അപ്പോഴാണ് ഒരു സ്വപ്നം കാണാനിടയായത്. എന്താണ് ആ സ്വപ്നത്തിലുള്ളത്? കഥകാമത്തിൽ തീയാമ അന്ത്യനാൾ സംഭവിച്ചിരിക്കുകയാണ്, അന്ത്യനാൾ സംഭവിച്ചിരിക്കുകയാണ്. ആളുകൾ പല ആളുകൾ സ്വർഗത്തിലേക്ക്, പല ആളുകൾ നരകത്തിലേക്ക്. ചില ആളുകളുടെ കിതാബുകൾ വലതുകയിൽ, ചില ആളുകളുടെ കിതാബുകൾ ഇടതുകയിൽ. ആളുകൾ പേടിച്ച് കറുത്ത മുഖമായി, ചില ആളുകൾ പ്രകാശിക്കുന്ന മുഖവുമായി. ഇങ്ങനെ പല ആളുകളെയും അല്ലാഹു വിളിക്കുന്നുണ്ട്, മാലാക്കന്മാർ വിളിക്കുന്നുണ്ട്. എന്റെ വിളിയും കാത്ത് ഞാൻ ഇരിക്കുകയാണ്. എപ്പോഴാണ് എന്നെ വിളിക്കുന്നത്? സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്നെ വിളിക്കുന്നത്. ഞാൻ പോയി, ശബ്ദം കേട്ട വഴിയിലൂടെ ഞാൻ പോയി. പോകുമ്പോഴാണ് വലിയൊരു പാമ്പ്, വലിയൊരു സർപ്പം എന്റെ പിന്നാലെ കടന്നു വരുന്നത്. ഞാൻ ഓടി, വലിയ ഭീമാകാരമായ പാമ്പ് എന്റെ പിന്നാലെ എന്നെ അറ്റാക്ക് ചെയ്യാനും എന്നെ കടിക്കാനും വേണ്ടി എന്റെ പിന്നാലെ ഓടി വരുമ്പോ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി വളരെ വേഗത്തിലോടുകയാണ്. എന്നെ കടിക്കാനും തിന്നാനും വേണ്ടി പാമ്പ് പിന്നാലെയും ഓടി വരുന്നുണ്ട്. അങ്ങനെ ഓടി ഓടി പോകുമ്പോഴാണ് ഒരു വൃദ്ധനായ ബലഹീനനായ നടക്കാൻ കഴിയാത്ത ഒരാളെ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാനിടയായത്. അല്ലയോ സഹോദര, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? എന്നെ കടിക്കാൻ പാമ്പ് വരുന്നുണ്ട്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? വൃദ്ധം പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റൂല, എനിക്ക് ആരോഗ്യമില്ല, എന്റെ ശരീരം കാണുന്നില്ല, ആകെ ശുഷ്കിച്ചു പോയിരിക്കുകയാണ്. അല്ല, എന്നെ രക്ഷപ്പെടുത്തണം, എനിക്കൊരു വഴി പറഞ്ഞു തരണം. അപ്പോഴാണ് വൃദ്ധൻ അയാളോട് പറയുന്നത്, ആ ഭാഗത്തിലൂടെ സഞ്ചരിച്ചോ, ആ ഭാഗത്തിലൂടെ സഞ്ചരിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചേക്കാം. ഞാൻ നേരെ ആ വൃദ്ധനായ സഹോദരൻ കാണിച്ച വഴിയിലൂടെ ഓടാൻ തുടങ്ങി. ഓടി ഓടി പോയപ്പോഴാണ് എന്റെ മുന്നിൽ വിശാലമായി നീണ്ടുകിടക്കുന്ന വലിയൊരു നരകം കണ്ടത്. വലിയൊരു നരകം എന്റെ മുന്നിലുള്ളത് നരകമാണ്. The devil and red sea, ചകുത്താനും ചെങ്കടലിനും മധ്യ മുമ്പില് നരകം, പിന്നിൽ പാമ്പ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഈ പാമ്പിൽ നിന്ന് ഞാൻ ഓടിയത് ഈ നരകത്തിലേക്ക് വീഴാനാണോ? അതിനേക്കാളും നല്ലത് പാമ്പ് കടിക്കലല്ലേ? ഈ തീയിലേക്ക് വീഴാനാണോ ഞാൻ ഓടിയത്? നേരെ തിരിച്ചോടാൻ തുടങ്ങി. പാമ്പ് പിന്നാലെ ഓടുന്നുണ്ട്. അപ്പോഴാണ് വൃദ്ധനായ സഹോദരനെ വീണ്ടും കണ്ടുമുട്ടുന്നത്. അല്ലയോ സഹോദര, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഞാൻ. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ആ വഴിയിലൂടെ പോയിക്കോ, ഒരുപക്ഷെ അവിടെ രക്ഷപ്പെട്ടേക്കാം. അദ്ദേഹം കാണിച്ചു തന്ന പർവ്വതത്തിന്റെ സമീപത്തേക്ക് ഞാൻ ഓടി. ഓടുമ്പോൾ ആ പർവ്വതത്തിന്റെ സമീപത്ത് ഒരുപാട് പിഞ്ചു പൈതങ്ങൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്, ഒരുപാട് കുരുന്നുകൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഓടി വന്നു. ഫാത്തിമ, നിന്റെ ഉപ്പയാണ് ഓടി വരുന്നത്. ഫാത്തിമ, ഉപ്പയെ രക്ഷപ്പെടുത്തു, മരിച്ചുപോയ 3 വയസ്സുള്ള എന്റെ മകളെ അവളുടെ ചങ്ങാതിമാര് വിളിച്ചു പറയാണ്, ഫാത്തിമാനിന്റെ ഉപ്പയാണ് ഓടി വരുന്നത്, ഉപ്പയെ രക്ഷപ്പെടുത്തണമെന്ന്. ഞാൻ അവിടേക്ക് എത്തിയപ്പോ എന്റെ പൊന്നുമോൾ, എനിക്ക് മരിച്ചുപോയ 3 വയസ്സുകാരിയായ എന്റെ പൊന്നുമോൾ വലത് കൈകൊണ്ട് എന്നെ മാറിയെടുത്തു, വലത് കൈകൊണ്ട് എന്നെ വാരിയെടുത്തു, ഇടത് കൈകൊണ്ട് ആ പാമ്പിനെ ആട്ടിയോടിച്ചു. എന്നിട്ട് ഞാൻ എന്റെ പൊന്നുമോളുടെ മടിത്തട്ടിൽ കിടന്നിറങ്ങുമ്പോഴാണ് എന്റെ പൊന്നുമോൾ എന്നോട് ചോദിക്കുന്നത്, നിർത്താനുള്ള സമയമായിട്ടില്ലേ? തോന്നിവാസം നിർത്താനുള്ള സമയമായിട്ടില്ലേ? കള്ളുകുടി നിർത്താനുള്ള സമയമായിട്ടില്ലേ? പലിശ തിന്നുന്നത് നിർത്താനുള്ള സമയമായിട്ടില്ലേ? എന്നിട്ട് ആ പൊന്നുമോൾ ഉപ്പയ്ക്കൊരു ആയ തോതി കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്ത സൽപ്രവർത്തനങ്ങളാണ് ആ വൃദ്ധനായ സഹോദരൻ, നിങ്ങൾ കുറച്ച് നന്മയല്ലേ ചെയ്തിട്ടുള്ളൂ? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആകെ ഒരു 3 വർഷമല്ലേ നിങ്ങൾ അല്പമെങ്കിലും ദീനിയായ ബോധമുണ്ടായിട്ടുള്ളൂ? ആ നന്മയാണ് വൃദ്ധനായി ക്ഷീണിതനായി നടക്കാൻ കഴിയാതെ, നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതെ വളരെ ക്ഷീണിതനായി നടക്കുന്നത്. എന്നാൽ പിന്നെ മോളെ, എന്റെ പിന്നാലെയുണ്ടായിരുന്ന പാമ്പെന്താണ് മോളെ? അപ്പോഴാണ് മകൾ പറഞ്ഞത്, ഉപ്പാ, ആ പാമ്പാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളൊക്കെ ഇനിയൊരു പാമ്പായി
സഹാബായി നിങ്ങൾ തന്നെ അറ്റാക്ക് ചെയ്യാൻ, നിങ്ങൾ തന്നെ ആക്രമിക്കാൻ മഷറാവൻ സഭയിൽ വലിയൊരു പാമ്പിന്റെ രൂപത്തിൽ വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നന്നാവാനുള്ള സമയമായിട്ടില്ലേ എന്ന് പൊന്നുമോൾ മടിയിൽ കിടന്ന്, ഉപ്പയുടെ മടിയിൽ കിടന്നിട്ട് പൊന്നുമോൾ ഉപ്പയോട് ഓതി കൊടുക്കുമ്പോഴാണ് ഉപ്പ പെട്ടെന്നുണരുന്നത്. പെട്ടെന്നുണരുമ്പോൾ ഉപ്പയുള്ളത് വീട്ടിലാണ്, വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. സ്വപ്നത്തിലായിരുന്നതൊക്കെ പെട്ടെന്നാണ് ബാത്റൂമിൽ ചെല്ലുന്നത്. ബാത്റൂമിൽ ചെന്ന് ചെയ്തു തഹജ്ജുദ് നിസ്കരിച്ചു. ഇനി ഞാൻ തോന്നിവാസങ്ങൾക്കില്ല, ഇനി ഞാൻ തിന്മയ്ക്കില്ല, ഇനി തെറ്റ് ചെയ്യാൻ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഉലൂവ് ചെയ്തിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് നേരെ പള്ളിയിലേക്ക് പോവുകയാണ്. സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണ്. സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി ഇമാം ഒന്നാമത്തെ റക്അത്തിൽ കൈകെട്ടി ഫാത്തിഹ ഓതി. ഒന്നാമത്തെ റക്അത്തിൽ ഇമാം ഓതുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أَلَمْ يَأْنِ لِلَّذِينَ آمَنُوا تَخْشَى قُلُوبُهُمْ لِذِكْرِ اللَّهِ. ഇന്നലെ രാത്രി സ്വപ്നം കാണുമ്പോൾ പൊന്നുമോട് ഓതിത്തന്ന അതേ ആയത്ത് എന്ന് ഇമാമും ഓതുകയാണ്. അന്നാണ് മഹാനായ മാലിക് ദിനാർ നന്നാവുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ചെറുപ്പക്കാലത്തെ നന്നായിക്കൊള്ളണമെന്നില്ല, ഒരു ആയത്ത് മതി മാറ്റം ഉണ്ടാവാൻ. അവരാണ് സ്വാലിഹീങ്ങൾ, അതാണ് അല്ലാഹു പറഞ്ഞത്. അമ്പിയാക്കളുടെ പാതയിലേക്ക് നീ ഞങ്ങളെ നയിക്കണേ അല്ലാ, സാലിഹീങ്ങളുടെ പാതയിലേക്ക് നീ ഞങ്ങളെ നയിക്കണേ അല്ലാ, സുഹദാക്കളുടെ പാതയിലേക്ക് നീ ഞങ്ങളെ നയിക്കണേ അല്ലാ, അല്ലാഹുവേ സിദ്ദീഖീങ്ങളുടെ പാതയിലേക്ക് നയിക്കണേ അല്ലാ. ഒറ്റയ്ക്ക് വേണ്ട, ഖുർആനും ഹദീസ് കൊണ്ട് ഞാൻ നന്നാവാം അതല്ല. കേൾക്ക് എന്റെ ചെറുപ്പക്കാരാ, എന്റെ ചെറുപ്പക്കാരാ, ഇന്ന് ചില ബിദ്അത്തിന്റെ ആളുകൾ കവല പ്രഭാഷണങ്ങൾ നടത്തുമ്പോ അതിന്റെ പിന്നാലെ പണ്ടെന്ന രീതിയിൽ അവരുടെ പിന്നാലെ പോവാറുണ്ടല്ലോ. സ്വൈക്ക് ഖുനൂത്ത് വേണോ, സിയാറത്ത് വേണോ, അങ്ങനെ ചിന്തകൾ നിങ്ങൾക്കുണ്ടല്ലോ, ഇതൊക്കെ വേണോ, ഇതൊക്കെ തെറ്റില്ലേ എന്ന് ഞാൻ പറയട്ടെ. ആദ്യത്തെ കബറ് സിയാറത്ത് ചെയ്തത് കബറ് സിയാറത്ത് പൂജയാണെങ്കിൽ ആദ്യമായി ചെയ്തത് അത് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളാണ്. ബൈത്തുൽ മുഖദ്ദിസിലേക്ക് പോയി നബി തങ്ങൾ നേരെ പോയത് മൂസാ നബിയുടെ കബർ സിയാറത്ത് ചെയ്യാൻ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു റൈറ്റ് മൂസാ, കബറിൽ മൂസാ നബിയെ ഞാൻ കണ്ടു, അദ്ദേഹം കബറിൽ വെച്ച് നിസ്കരിക്കുന്നുണ്ട്. കബറിൽ വെച്ച് നിസ്കരിക്കുന്ന മൂസാ നബിയെ എനിക്ക് കാണാനിടയായി. ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായപ്പോ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഹബീബില്ലാത്ത മദീന എനിക്ക് വേണ്ട, ഹബീബില്ലാത്ത മദീന എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മദീനയിൽ നിന്ന് വിട പറഞ്ഞു നേരെ ഷാമിലേക്ക് പോയ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ, അല്ലാഹുവിന്റെ ഹബീബിനെ, അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് പൂജിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. യാ ബിലാൽ മാ ഹാദൽ ജഫാ, എന്തിനാണ് ബിലാലെ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത്? ഒന്ന് വന്ന് എന്റെ റൗലറിന്ന് സന്ദർശിച്ചുകൂടെ, എന്റെ കബറിടം ഒന്ന് സിയാറത്ത് ചെയ്തുകൂടെ എന്ന് മഹാനായ ബിലാൽ തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ ബിലാൽ തങ്ങൾ മദീനയിലെത്തി. മദീനയിലെത്തി എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ ഹബീബിന്റെ കബറിടത്തിൽ വീണു, പൊട്ടിക്കരഞ്ഞു മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ആ പാതയാണ് സുന്നത്ത് ജമാഅത്ത് ചെയ്യുന്നത്. ഉമർ തങ്ങള്, സിദ്ദീഖ് തങ്ങള്, ഹുസൈൻ തങ്ങള്, ഹസൻ തങ്ങള്, ഉസ്മാൻ തങ്ങള്, അലി തങ്ങള് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അല്ലാഹു ഹബീബിന്റെ ഹബീബിന്റെ റൗളയിൽ ചെന്നിട്ട് റൗളയിൽ വെച്ച് പറയാതെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതാണ് സമസ്ത കേരള ജമാഅത്തുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് സുന്നത്ത് ജമാഅത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഹദിയായ ആയിഷ ബിബി ഖബർ പൂജ നടത്തിയിട്ടില്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ചെയ്യുന്നത് ഖബർ പൂജയാണെങ്കിൽ ആയിഷ ബിബി ഖബർ പൂജ ചെയ്തിട്ടില്ലേ? എങ്ങനെയാണ് ആയിഷ ബിബി ചെയ്തത്? ആയിഷ ബിബി പറഞ്ഞില്ലോ എന്റെ ഉപ്പ മരിച്ചപ്പോൾ ഉപ്പ ചെയ്യാൻ ഞാൻ പോവാറുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഔറത്ത് മറക്കാറുണ്ടായിരുന്നില്ല, കാരണം അവിടെ കിടക്കുന്നത് എന്റെ ഉപ്പയല്ലേ, എന്റെ ഉപ്പയല്ലേ കിടക്കുന്നത്, അതുകൊണ്ട് ഔറത്ത് മറക്കാതെ ഞാൻ സിയാറത്ത് ചെയ്യുമായിരുന്നു. പിന്നെ എന്റെ ഉപ്പ എന്റെ ഭർത്താവല്ലേ അവിടെ കിടക്കുന്നത്, ഹബീബ് വിട പറഞ്ഞപ്പോൾ ഞാൻ സിയാറത്ത് ചെയ്യാൻ പോകുമായിരുന്നു, ഔറത്ത് മറക്കാതെയായിരുന്നു പോയിരുന്നത്, കാരണം അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്റെ ഭർത്താവല്ലേ, ഭർത്താവിന്റെ മുന്നിൽ ഔറത്ത് മറക്കേണ്ടതില്ലല്ലോ. പിന്നെയോ എന്റെ പിതാവ് മരിച്ചു, പിതാവ് മരിച്ചപ്പോഴും ഞാൻ സിയാറത്തിന് പോയി, അപ്പോഴും ഞാൻ ഔറത്ത് മറച്ചില്ല. എന്താ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്? എന്റെ പിതാവല്ലേ, പിതാവിന്റെ മുന്നിലും ഔറത്ത് മറക്കേണ്ടതില്ലല്ലോ. മൂന്നാമതായി അവിടേക്ക് ഒരു അന്യപുരുഷൻ വന്നു, അതാണ് മഹാനായ അപ്പോഴേക്കും ഞാൻ ഔറത്ത് മറച്ചു, മുഖം മറച്ചു, ശരീരം മറച്ചിട്ടാണ് സിയാറത്തിന് പോയത്. അതെന്തേ
ഉമറ തങ്ങൾ എന്റെ ഔറത്ത് കാണുമല്ലോ. ഇതാണ് സുന്നത്ത് ജമാഅത്ത് പറയുന്നത്. മരിച്ചാൽ തീർന്നിട്ടില്ല, മരിച്ചാൽ തീർന്നിട്ടില്ല. നാദാപുരത്ത പെണ്ണിന് ഒരുപക്ഷെ മരിച്ചാൽ എല്ലാം തീർന്നിരിക്കാം, പക്ഷേ മുസൽമാൻ മരിച്ചാൽ തീർന്നിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ ബാഗിന് പോയപ്പോ അവിടെ കണ്ടു ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു ചെറുപ്പക്കാരനെ. ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, ഇസ്ലാം ആകർഷിക്കാനുള്ള കാരണമെന്ത്? ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണമെന്ത്? അപ്പോഴാണ് ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, മരിച്ചാൽ എല്ലാം കഴിഞ്ഞുവെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? മരണത്തോടുകൂടി ശരീരം എന്ത് ചെയ്തു? സംസ്കരിച്ച് ധരിച്ചു കളഞ്ഞു. എന്നാൽ പിന്നെ ഒന്നുമില്ലെങ്കിൽ, മരണശേഷം ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ഇവിടെ നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും മരിച്ചാൽ സമന്മാരാണെങ്കിൽ പിന്നെ എന്താണ് ഈ ജീവിതത്തിൽ അർത്ഥമുള്ളത്? അതിനെക്കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് യൂട്യൂബിൽ നിന്ന് ഒരുപാട് പ്രഭാഷണങ്ങൾ ഞാൻ കേൾക്കാനിടയായത്. പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, പരിശുദ്ധമായ ഇസ്ലാം മതത്തിൽ മരിച്ചാൽ പിന്നൊരു നീണ്ടു നിൽക്കുന്ന ഒരു രോഗമുണ്ട്. മരണത്തോടുകൂടി എല്ലാം അസ്തമിക്കുന്നില്ല, മരിച്ചാൽ എല്ലാം അസ്തമിക്കുന്നില്ല. മരണശേഷമാണ് ജീവിതം തുടങ്ങുന്നത്. നന്മ ചെയ്ത ആളുകൾക്ക് മരണമില്ലാത്ത നീണ്ടു കിടക്കുന്ന എച്ചേടലായ അനന്തമായി നീണ്ടു കിടക്കുന്ന സ്വർഗീയ സുഖങ്ങൾ ഇവിടെ നന്മ ചെയ്തവർക്ക് അല്ലാഹു നൽകുന്നുണ്ട്. ഇവിടെ തിന്മ ചെയ്ത ആളുകൾ, ഇവിടെ തെറ്റ് ചെയ്ത ആളുകൾ, അവർക്കും മരണമില്ലാത്ത നിരന്തരമായ ശിക്ഷ അല്ലാഹു നൽകുന്നുണ്ട്. അവരുടെ തോലൊഴുകി പോകുമ്പോൾ പുതിയൊരു തോല് നൽകുകയാണ്. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ, പരിശുദ്ധമായ ഖുർആനിന്റെ ശാസ്ത്രീയ വശം, ഖുർആൻ പറഞ്ഞു ഒന്ന്, എന്ത്? പറയുന്നുണ്ട് എന്ത്? അവരുടെ തോല് ഉരുകിയാൽ ഞാൻ അവർക്ക് പുതിയ തോല് നൽകുന്നു. അവരുടെ ചർമ്മം നരകത്തിൽ കിടന്ന് ഉരുകിയാൽ ബദ്ദൽനാഹും, അവർക്ക് പുതിയ ഒരു ചർമ്മം നൽകും ഞാൻ. ഇപ്പൊ നമ്മൾ ആലോചിക്കും, അതെന്തേ തോല് ചർമ്മം അത് ഉരുകിപ്പോയാൽ പിന്നെ ഇറച്ചി ഉണ്ടല്ലോ, ഇറച്ചിയൊക്കെ ഉരുകിയതിന് ശേഷം പുതിയൊരു ശരീരം ഉണ്ടാക്കിയാൽ പോരാ. ശാസ്ത്രം പറഞ്ഞു ശരീരത്തിൽ നിന്ന് തോലിനാണ് വേദന ഉണ്ടാവാൻ. തോല് ഉരുകിപ്പോയാൽ പിന്നെ ഇറച്ചിയിലേക്ക് എത്ര തീ കൊടുത്താലും, ഇറച്ചിയിലേക്ക് എത്ര കുത്തിയാലും, ഇഞ്ചക്ട് ചെയ്താലും, കത്തിയിട്ട് കയറ്റിയാലും ഒരു വേദന ഉണ്ടാവൂല. വേദന അറിയണമെങ്കിൽ തോല് വേണം. അതാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. തോലുരുങ്ങിപ്പോയാൽ പുതിയൊരു തോല് കൊണ്ടുവരും, എന്നാലേ നരകത്തിന് കാലാകാലം കിടക്കുമ്പോ വേദന ഉണ്ടാവുള്ളൂ. ആ തോലുരുങ്ങുമ്പോ പിന്നെയും തോല് ഇൻഷാല്ലാഹ്. അതിന്റെ വിശദവിഷയങ്ങൾ ഇൻഷാല്ലാഹ് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അവർ വിഷയമല്ലാത്തത് കൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇൻഷാല്ലാഹ് നാളെ ഖുർആനും ശാസ്ത്രം എന്ന വിഷയത്തിലാണ്. അതിങ്ങനെ പഠിക്കുമ്പോഴാണ് ചില ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായത് ഈ ആയത്താണ്. എന്ത്? നരകത്തിൽ നിന്ന് ചർമ്മം തൊലി തീയിൽ കിടന്നിട്ട് ഉരുകും, ഉരുകിയാൽ പുതിയൊരു തോല് കൊടുക്കും. അപ്പൊ നബി തങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലായി? നമ്മൾക്ക് ഇതുവരെ നമ്മൾക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് പറയാം, നമ്മളൊരു ഇഞ്ചക്ഷൻ വെക്കുമ്പോ ആദ്യം ചർമ്മത്തിലേക്ക് കുത്തുമ്പോഴാ വേദന ആവുക, പിന്നെ ഉള്ളേക്ക് എത്ര കയറ്റിയാലും വേദന ഉണ്ടാവോ? ഉണ്ടോ? ഉള്ളേക്ക് എത്ര കയറ്റിയാലും വേദന ഉണ്ടോ? വേദനയില്ല. ഇറച്ചിക്ക് വേദനയില്ല. ഈ ചർമ്മത്തിന്റെ അവസാനത്തെ എന്തിനാണ് വേദന ഉള്ളത്? അവിടെ കഴിഞ്ഞാൽ പിന്നെ എന്താക്കിയാലും വേദന ഉണ്ടാവില്ല. അതുകൊണ്ട് തോല് രണ്ടാമത് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ശാസ്ത്രം അത്ഭുതപ്പെട്ടു. ഇസ്ലാം ഇതാ ചെറുപ്പക്കാരൻ പറയാണ്, മരണശേഷം വേറൊരു ജീവിതത്തിൽ ജീവിതമില്ലെങ്കിൽ ഈ ജീവിതത്തിൽ എന്തർത്ഥമാണ്? പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾ മരണശേഷം വേറൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. മരണശേഷം വേറൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഉടനെ തന്നെ ഞാനൊന്നും ആലോചിച്ചില്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇസ്ലാമിലേക്ക് ഞാൻ കടന്നുവന്നോ? എന്നാൽ നാദാപുരത്തെ മുസ്ലിം പെൺകുട്ടിക്ക് ഒരു പക്ഷേ അള്ളാഹുവിനെ ഓർക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അള്ളാഹു ബോധം നൽകട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഞാൻ പറയട്ടെ എന്റെ ചെറുപ്പക്കാര, നമ്മൾക്ക് ആരോഗ്യവും ആയുസ്സും ചെറുചെറുപ്പം ഉണ്ടാകുമ്പോ ഒരു പക്ഷേ റബ്ബിനെ മറന്നേക്കാം, പക്ഷെ ഈ സൗന്ദര്യം നശിക്കാനുള്ളതാണ്, ഈ ആരോഗ്യം നശിക്കാനുള്ളതാണ്, നമ്മൾ മറന്നു പോകരുത്. അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹ അവിടെ അന്ധവിശ്രമം കൊണ്ടപ്പോൾ അവിടുത്തെ മറച്ചിട്ടാണ് ഞാൻ പോയിരുന്നത്, അതെന്റെ എന്റെ ശരീരം അവിടെ കിടക്കുന്ന ഉമർ തങ്ങൾ കാണും. ഇതാണ് സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നത്. മരിച്ചാൽ ഖബറാളികൾക്ക്, അവിടെ കിടക്കുന്ന ആളുകൾക്ക് ലോകത്തുള്ളത് വീക്ഷിക്കാൻ കഴിയും. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്. ഉപ്പയുടെ ഖബറിലേക്ക് മകൻ പോയി ദുആ ചെയ്യുമ്പോ ഖബറിൽ കിടക്കുന്ന ഉപ്പയ്ക്കറിയും എന്റെ മകൻ ദുആ ചെയ്യാൻ വന്നു എന്ന്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്. ഈ പ്രവർത്തനമാണ് മഹദിയായ ആയിഷ ബിബി ചെയ്തത്.
അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ചെയ്ത്. നമ്മൾക്ക് പിഴച്ചിട്ടില്ല, നമ്മൾക്ക് പിഴച്ചിട്ടില്ല, നമ്മൾക്ക് പിഴച്ചിട്ടില്ല. ആ ഒരു പാതയിലൂടെയാണ് സമസ്ത കേരള ജമാഅത്തുൽ ഉലമയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മൾക്ക് അതേ രീതിയിൽ ദീനിനെ നന്മയിലേക്ക് നയിക്കാനും തിന്മ കാണുമ്പോൾ അത് തടയാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. വളരെ വിചിത്രമായിട്ടാണ്. താടി വെച്ചതിന്റെ പേരിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്, ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മഹദിയായ സുമയ്യ ബിബി റളിയല്ലാഹു അൻഹ എന്തിനാണ് വലിയ ഇരുമ്പിന്റെ ദണ്ഡുകൾ കൊണ്ടുവന്ന് കൊന്ന് കൊലവിളിച്ചത്? എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ, എന്റെ റബ്ബല്ലാഹു ആണ്, എന്റെ നബി മുഹമ്മദ് ആണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ കള്ളു കുടിക്കല്ല, വ്യഭിചരിക്കല്ല, കുടുംബബന്ധം പുലർത്തണേ, മറ്റുള്ളവരോട് കളവ് പറയരുത്, പലിശ തിന്നരുത്, മറ്റുള്ളവരെ ദ്രോഹിക്കരുത്, മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കരുത്. ഇതല്ലേ ഇസ്ലാം കൊണ്ടുവന്നത്? ഇതല്ലേ ഇസ്ലാം കൊണ്ടുവന്നത്? ഇതിന്റെ പേരിലല്ലേ കൊലപാതകങ്ങൾ നടന്നത്? ചില ആളുകൾക്ക് വ്യഭിചരിക്കണം ഇവിടെ, ചില ആളുകൾക്ക് ഇവിടെ കള്ളുകുടിക്കണം, ചില ആളുകൾക്ക് ഇവിടെ അവിഹിത ബന്ധങ്ങൾ തുടരണം, പലിശ തിന്നണം, ഇവിടെ ആചാരങ്ങളും ആവാസങ്ങളും നടക്കണം, അനാചാരങ്ങൾ നടക്കണം. അപ്പോഴാണ് ഇസ്ലാമിനെതിരെ കുതിര കയറുന്നത്, ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്യുന്നത്, ഇസ്ലാമിനെ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ തോന്നിവാസങ്ങൾ നടക്കണം. ഇസ്ലാം ഉണ്ടെങ്കിലും നടക്കൂല, ഇസ്ലാം ഉണ്ടെങ്കിലും നടക്കൂല. ട്രംപും പുട്ടിനും യോജിക്കുന്നത് എങ്ങനെ? ഞാൻ ചോദിക്കട്ടെ, അമേരിക്ക എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസം അല്ലേ? അമേരിക്ക എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസം അല്ലേ? റഷ്യ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം അല്ലേ? എങ്ങനെയാണ് ക്യാപിറ്റലിസമും കമ്മ്യൂണിസമും യോജിക്കുക? ഒരിക്കലും യോജിക്കൂല. തീയും വെള്ളവും യോജിക്കുമോ? രാത്രിയും പകലും യോജിക്കുമോ? അതുപോലെ യോജിക്കാൻ പാടില്ലാത്ത രണ്ട് രാഷ്ട്രമാണ് റഷ്യയും അമേരിക്കയും. പക്ഷേ ഇസ്ലാമാണ് ഇരകൾ, മുസ്ലിമീങ്ങളാണ് മുന്നിലുള്ള ഇരകൾ. അപ്പോഴേക്കും അവർ തന്നെ യോജിക്കുകയാണ്. ശത്രുക്കൾ തന്നെ നമ്മളെ നശിപ്പിക്കാനും നമ്മളെ ആക്രമിക്കാനും തയ്യാറാവുമ്പോ നമ്മൾ തന്നെ ഇവിടെ ഇടയിലിരുന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കരുത്. ശത്രുക്കളേതായാലും നമ്മളെ ഫോക്കസ് ചെയ്യാം. എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് താടി വെച്ചതിന്റെ പേരിൽ എക്സാമിൽ നിന്ന് മാറ്റി നിർത്തി, ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ സർട്ടിഫിക്കറ്റ് തരാതെ തടഞ്ഞു വെച്ചു, താടി വെച്ചതിന്റെ പേരിൽ ഫ്ലൈറ്റിൽ കയറാതെ പറഞ്ഞയച്ചു, മുസ്ലിം പേരായതിന്റെ പേരിൽ പല നാട്ടിലേക്കും വിസകൾ നിഷേധിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്ത് തെറ്റാണ് മുസ്ലിമീങ്ങൾ ചെയ്തത്? നമ്മൾ അറിയേണ്ടേ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ഈ ഒരു നിഷ്കാസനം, ഈ ഒരു നിർമ്മാർജ്ജനത്തിലേക്ക് ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്, നമ്മളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരേതായാലും ടാർഗറ്റ് ചെയ്യാണ്, പക്ഷേ നമ്മൾ തന്നെ ഇടയിൽ നിന്നിട്ട് കുറ്റിത്തിരിപ്പുണ്ടാക്കരുത്, നമ്മൾ തന്നെ ഇടയിൽ നിന്നിട്ട് പ്രശ്നമുണ്ടാക്കരുത്, മറ്റുള്ളവർക്ക് ചിരിക്കാൻ നമ്മൾ തന്നെ അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു സഹാബിയെ വധിക്കാൻ വേണ്ടി മഹാനായ ഉമർ തങ്ങൾ വാളൂരുകയാണ്. നബിയെ, ഞാൻ ഇയാളെ കൊന്നു കളയട്ടെ, എന്ത് പ്രശ്നമെന്നറിയോ? മദീനയുടെ രഹസ്യം ചേർത്തി കൊടുത്തു ഒരു സ്വഹാബി. ആ സ്വഹാബി ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. നബി തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നാലിന്ന റൗളത്തുൽ ഖാസ് എന്ന് പറയുന്ന തോട്ടം, അവിടെ ഒരു പെണ്ണുണ്ടാകും, ആ പെണ്ണിന്റെ കയ്യിലൊരു കത്തുണ്ടാ, കത്തുമായി നിങ്ങൾ കടന്നു വരണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് അലി തങ്ങളെ പറഞ്ഞേക്കുകയാണ്. എന്ന് പറയുന്ന ഒരു തോട്ടത്തിൽ ഒരു പെണ്ണുണ്ട്, പെണ്ണിന്റെ കയ്യിലൊരു കത്തുണ്ട്, ആ കത്തുമായി നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ അലി തങ്ങൾ ഓടിപ്പോവുകയാണ്. പെണ്ണിനെ കണ്ടുമുട്ടി പറഞ്ഞതുപോലെ ആ ഒരു പൂന്തോട്ടത്തിലെത്തിയപ്പോ അവിടെ ഒരു പെണ്ണുണ്ട്. പെണ്ണിനോട് പറഞ്ഞു, കത്ത് തരണം. പെണ്ണ് പറഞ്ഞു, എന്ത് കത്ത്? കത്തോ? എന്ത് കത്ത്? തമാശ വേണ്ട, കത്ത് തന്നോളൂ. എന്ത് കത്ത്? നമുക്ക് സുഖമില്ലേ? എന്ത് കത്ത്? അല്ല, നിങ്ങളുടെ കയ്യിലുള്ള കത്ത് തരണം. ഇതെന്ന് ഹബീബ് പറഞ്ഞതാണ്. ഹബീബ് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കത്തുണ്ട് എന്നതിൽ എനിക്ക് സംശയമില്ല. പെണ്ണ് പറഞ്ഞു, കത്ത് എന്റെ കയ്യിലില്ല, നിങ്ങളിവിടെ എന്തെങ്കിലും തോന്നിവാസം വിളിച്ചു പറയരുത്. അപ്പോഴാണ് അലി തങ്ങൾ പറഞ്ഞത്, മര്യാദയ്ക്ക് തന്നോളണം, ഇല്ലെങ്കിലോ നിങ്ങളുടെ കുപ്പായം മടിച്ചു മാറ്റിയിട്ടെങ്കിലും നിങ്ങളിൽ നിന്ന് കത്തുമായിട്ടേ നിങ്ങൾ തിരിച്ചു പോവുകയുള്ളൂ. എന്ത് ആഭാസമാണ് നിങ്ങൾ പറയുന്നത്? കത്തോ? എന്ത് കത്ത്? ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് തന്റെ തലയുടെ മുടിയുടെ ഇടയിൽ പിരിച്ചു വെച്ചിരിക്കുന്ന ഒരു കത്ത് മഹാനായ അലി തങ്ങളുടെ കയ്യിൽ കൊടുക്കുന്നത്. കത്തുമായി അലി തങ്ങൾ നേരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് എത്തി കത്ത് തുറന്നു നോക്കുമ്പോ ഹാ
ബദറിൽ പങ്കെടുത്ത ഒരു സഹാബി കത്തെയ്താണ് എന്ത് ഇതാ മദീനയിൽ നിന്നൊരു എക്സ്പെഡിഷൻ ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറായി പട്ടാളക്കാർ മക്കയിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് മദീനയിൽ നിന്നൊരു സഹാബി ബദറിൽ പങ്കെടുത്ത സഹാബി കത്തെയ്താണ് ഇത് കണ്ടപ്പോ ഉമർ തങ്ങൾക്ക് പിടിച്ചില്ല വാളൂരി നബിയെ ഈ മുനാഫിക്കിനെ ഞാൻ കൊല്ലട്ടെ ഈ മുനാഫിക്കിനെ ഞാൻ കൊല്ലട്ടെ നബിയെ അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വേണ്ട 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 ആളുകൾ പറയൂലേ ആളുകൾ പറയൂലേ മുഹമ്മദ് നബി സ്വന്തം മനിയായികളെ തന്നെ കൊല്ലുന്നു എന്ന് അവർക്കിടയിൽ തന്നെ ഭിന്നിപ്പുണ്ടാകുന്നു എന്ന് കൊല്ലരുത് കൊല്ലരുത് എന്ന് പറഞ്ഞു പരിശുദ്ധ റസൂലുള്ളാഹ് വണ്ടി പോ സഹോദരങ്ങളെ വണ്ടി പോ നിങ്ങളെ നോക്കിക്കല്ല വണ്ടി റോഡാണ് അവിടെ പോകും ബാക്കിലും പോകും നിങ്ങളെ നോക്കി നിന്നാലേ നിങ്ങളെ വാലി ചെയ്യുന്നത് അറിയൂ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക എന്തിനു വണ്ടി നോക്കുന്നു വണ്ടിയും പോവേണ്ടതാണ് അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത് നമ്മൾ തന്നെ അകത്തിരുന്ന് പ്രശ്നമുണ്ടാക്കരുത് ഒത്തൊരുമയോടെ ജീവിക്കേണ്ട സമയമാണിത് സൗഹാർദ്ദത്തോടെ ജീവിക്കേണ്ട സമയമാണിത് ഐക്യത്തോടെ നിലനിൽക്കേണ്ട സമയമാണിത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ കാണാൻ വേണ്ടി തൂർ സീനാ പർവ്വതത്തിലേക്ക് ചെന്നപ്പോ 40 ദിവസത്തെ അവധി വാങ്ങി യാത്ര പോയി അപ്പോഴേക്കും മൂസാ നബിയുടെ ആൾക്കാരെല്ലാം മൂസാ നബിയുടെ സമുദായക്കാരെല്ലാം ഒരു പശുക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങി പശുക്കുട്ടിയെ ആരാധിക്കരുത് ബിംബങ്ങളെ ആരാധിക്കരുത് അല്ലാഹുവാണ് ഏകനായ റബ്ബ് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തൂർ സീനാ പർവ്വതത്തിലേക്ക് ചെല്ലുന്നത് പക്ഷേ തിരിച്ചു വരുമ്പോഴേക്കും ആളുകളെല്ലാം പശുക്കുട്ടി ആരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ മൂസാ നബിക്ക് ദഹിച്ചില്ല മൂസാ നബിക്ക് പിടിച്ചില്ല നേരെ ചെന്നു തന്റെ സഹോദരനായ ഹാറൂൻ നബിയുടെ അടുത്തേക്ക് ഹാറൂൻ നബിയുടെ താടി പിടിച്ചു അല്ല നിനക്ക് എന്തായിരുന്നു ഇവിടെ ജോലി നിന്നെ എന്തേൽപ്പിച്ചിട്ടാ ഞാൻ പോയത് ഞാൻ എന്താ പറഞ്ഞിരുന്നത് ഇവിടെ ആളുകൾ പശുക്കുട്ടി ആരാധിക്കുന്ന ശിർക്ക് ചെയ്യുന്ന നിനക്ക് കണ്ടിട്ടില്ലേ എന്തേ നീ ഇവിടെ നന്നാക്കാത്തത് മൂസാ നബി ദേഷ്യപ്പെടാ അപ്പോഴാണ് ഹാറൂൻ നബി മൂസാ നബിയോട് പറഞ്ഞത് യബ്ന ഉമ്മ എന്റെ പൊന്ന് സഹോദരൻ യബ്ന ഉമ്മ ലാ തഖുദ് ബിലഹിയതി എന്റെ താടിയോ എന്റെ തലയോ നിങ്ങൾ പിടിക്കണ്ട എന്റെ താടിയോ എന്റെ തലയോ എന്റെ തലമുടിയോ നിങ്ങൾ പിടിപ്പിടിച്ച് എന്നെ നിങ്ങൾ വിഷമിപ്പിക്കരുത് ഞാൻ ഇവിടെ ഇവരെ നന്നാക്കാനും ഉപദേശിക്കാനും നിൽക്കാത്തത് ഞാനെങ്ങാനും ഇവിടെ ഉപദേശിച്ചാൽ ഇവർ രണ്ട് ചേരിയായി മാറും രണ്ട് വിഭാഗമായി മാറും തർക്കങ്ങൾ ഉണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അപ്പോഴേക്കും ഇവിടെ വലിയൊരു കലാപം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരുമ്പോഴേക്കും ഇവിടെ കലാപങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ എന്നോട് പറയൂനേ ഫർഖത ബൈന ബനി ഇസ്രായീൽ ബനു ഇസ്രായീൽ കാർക്കിടയിൽ നീ ഭീഷണിണ്ടാക്കി എന്ന് പറയൂനേ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉപദേശിക്കാൻ പോവാത്തത് നിങ്ങൾ വന്ന ശേഷം മതി തീരുമാനം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒന്നും ചെയ്യാതെ മാറി നിന്നു എന്ന് മഹാനായ ഹാറൂൻ നബി പറഞ്ഞത് സമൂഹത്തിൽ ഭിന്നിപ്പില്ലാതിരിക്കാനാണ് അതുപോലെയാണ് നാട്ടുകാർ ശ്രമിക്കേണ്ടത് അതുപോലെയാണ് ഓരോ നാട്ടുകാരും ശ്രമിക്കേണ്ടത് നാട്ടിൽ ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല നാട്ടിൽ സ്പർദ്ധയുണ്ടാവാൻ പാടില്ല മുസ്ലിമീങ്ങളും തോളോട് തോളുരുമ്മി ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് മതസൗഹാർദ്ദം നമ്മുടെ നാട്ടിലുണ്ടാവണം ഐക്യം നമ്മുടെ നാട്ടിലുണ്ടാവണം എങ്കിലല്ലേ ജീവിതത്തിന് അർത്ഥമുള്ളൂ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ആ സ്വാലിഹീങ്ങളുടെ പാതയിലേക്ക് നയിക്കാനാണ് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മോട് പറയുന്നത് അല്ലാഹുവേ ഞങ്ങൾക്ക് തരണേ അല്ലാ ഏതാണ് ആ സിറാത്തുൽ മുസ്തഖീം എന്നറിയോ സാലിഹീങ്ങളുടെ പാത ഷംസുൽ ഉലമയുടെ പാത കണ്ണിയത്ത് ഉസ്താദിന്റെ പാത മുഹിയുദ്ദീൻ ശൈഖിന്റെ പാത ഈ ഒരു പാത നീ ഞങ്ങൾക്ക് തരണേ എന്നാണ് ചോദിക്കുന്നത് അല്ലാതെ ഖുർആനും ഹദീസും കൊണ്ട് ഞാൻ ഇവിടെ ജീവിച്ചോളാം എന്നല്ല ചില ആളുകൾ പറയും ഖുർആൻ ഹദീസ് ഉണ്ടല്ലോ ഞാനതുപോലെ ജീവിച്ചോളാം ഞാൻ ചോദിക്കട്ടെ ഖുർആനും ഹദീസും കൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക പരിഭാഷ കൊണ്ടാണോ ഖുർആൻ അർത്ഥം വെക്കേണ്ടത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരു ആയത്തിനെ ഞാൻ വ്യാഖ്യാനിച്ചാൽ 70 മുട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള കിതാബ് ഞാൻ എഴുതാനുണ്ട് ഒരു ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരു ആയത്തിന് ഞാൻ വ്യാഖ്യാനിച്ചാൽ 70 ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള കിതാബ് എഴുതാൻ എനിക്കുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മൾ എന്താ അർത്ഥം വെക്ക കാരുണ്യവാനും കരുണാകരനുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു നമ്മൾക്ക് ഇതിനപ്പുറം വല്ലതറിയോ എന്നിട്ട് നമ്മൾ പറയാം ഖുർആൻ കൊണ്ട് ഞാൻ ജീവിക്കുന്നു നമ്മൾക്ക് ഇതിനപ്പുറം വല്ലതറിയോ അറിയോ ഞാൻ ചോദിക്കട്ടെ